Hello, my dear students. Welcome back to Organizational Behavior 20th session. In the number, intergroup relationships in the Kurchana Nokana. Namakaina class, group effectiveness in the Kurchaka, Vishadamaita Kandirno. In the number, group related title, next to the aspect ana, that is intergroup relationship. Either number organization, reward formal item, informal item, groups like a form G in the ഈ ഓർഗനൈസേഷൻ സിസ്റ്റത്തിൽ ഇങ്ങനെ ഫോം ചെയ്യുന്ന എല്ലാ ഗ്രൂപ്പ്സും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിലനിൽക്കാനായിട്ട് പറ്റില്ല അവയെല്ലാം പരസ്പരം ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയിരിക്കും അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ റോയ് മെറ്റീരിയൽസ് സ്വായത്തമാക്കണം മറ്റുള്ള പല റിസോഴ്സുകൾ സ്വായത്തമാക്കണം പല ഇൻഫർമേഷൻസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ പല ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിൻ്റെയും അസിസ്റ്റൻസ് നമുക്ക് ആവശ്യമാണ് അപ്പോൾ ആ രീതിയിൽ എല്ലാ ഗ്രൂപ്പുകളും തമ്മിൽ പ്രോപ്പറായി കോപ്പറേറ്റ് ചെയ്ത് ഈ പറയുന്ന ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാം സോ ഓരോ ഗ്രൂപ്പും മറ്റുള്ള പല ഗ്രൂപ്പ്സിനെയും ഈ പ്രൊഡക്ഷൻ ഓഫ് എൻ ആർട്ടിക്കിളിന് വേണ്ടിയിട്ട് റോ മെറ്റീരിയലിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ആ ഒരു ഡിപ്പെൻഡൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻ്റർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് ഫോം ചെയ്യുന്നത് എത്ര കണ്ട് ഈ പറയുന്ന റിസോഴ്സുകൾ ഓരോ ഗ്രൂപ്പുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുവോ അത്രയും ഹൈ ആയിരിക്കും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതായത് ഓരോ ഗ്രൂപ്പുകളും പരസ്പരം എന്തൊക്കെയാണോ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ആ ഒരു ഹയർ ലെവൽ ഓഫ് എക്സ്ചേഞ്ച് ഹയർ ലെവൽ ഓഫ് റിലേഷൻഷിപ്പാണ് ഉണ്ടാക്കിയെടുക്കുക സോ ആ ഒരു ഗ്രൂപ്പ് ബിഹേവിയറിന് ഈ ഒരു ഇൻ്റർഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഈ ഗ്രൂപ്പുകൾ തമ്മിൽ പല ഡിഫറെൻ്റ് രീതിയിലാണ് ഫോം ചെയ്യുന്നത് ഓക്കെ സോ ആ റിലേഷൻഷിപ്പിനെ നമ്മളിപ്പോൾ ക്ലാസിഫൈ ചെയ്യുകയാണ് അതിൽ ആദ്യം വരുന്നതാണ് പൂൾഡ് ഇൻ്റർഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് അതായത് ഒരു ഗ്രൂപ്പ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ ബിക്കോസ് ദേ ബിലോങ് ടു ദ സെയിം പാരൻറ്റ് ഓർഗനൈസേഷൻ അതായത് ഒരേ ഓർഗനൈസേഷനിലുള്ള പല ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് തമ്മിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും അത് ഓരോ ഓർഗനൈസേഷൻ തന്നെയുള്ള ഗ്രൂപ്പ്സാണ് അപ്പോൾ ആ ഒരു ഇൻ്റർഡിപ്പെൻഡൻസിനെ നമ്മൾ പൂൾഡ് ഇൻ്റർഡിപ്പെൻഡൻസ് എന്ന് പറയുന്നു ഇനി നെക്സ്റ്റ് നമ്മുടെ ഇൻ്റർ റിലേഷൻഷിപ്പ് ടൈപ്പ് എന്ന് പറയുന്നത് സീക്വൻഷ്യൽ ഇൻ്റർഡിപ്പെൻഡൻസിലെ ഇൻ്റർ റിലേഷൻഷിപ്പ് അതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നിട്ട് അത് ഓപ്പറേറ്റ് ചെയ്ത ശേഷമാണ് അടുത്ത ഗ്രൂപ്പ് ഓപ്പറേറ്റ് ചെയ്യുക അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പ് ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമേ അടുത്ത ഗ്രൂപ്പിന് അതിൽ നിന്നും അവരുടെ കാര്യങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ സീക്വൻഷ്യലായിട്ട് വരുന്നതാണ് സീക്വൻഷ്യൽ ഇൻ്റർഡിപ്പെൻഡൻസ് ഇനി റെസിപ്രോക്കൽ ഇൻ്റർഡിപ്പെൻഡൻസ് എന്താണ് റെസിപ്രോക്കൽ ഇൻ്റർഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഈ സീക്വൻഷ്യൽ റെസിപ്രോക്കൽ ടീമൊക്കെ ചെറിയ വ്യത്യാസമുള്ളൂ റെസിപ്രോക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ഗ്രൂപ്പ് പെർഫോം ചെയ്ത ശേഷം മാത്രമേ മറ്റോ ഗ്രൂപ്പിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ മാനേജ്മെൻറ്റും യൂണിയനും മാനേജ്മെൻറ്റ് ഇപ്പോൾ യൂണിയൻ സപ്പോസ് എന്തെങ്കിലും ഒരു കാര്യം ഉന്നയിക്കുകയാണ് അപ്പോൾ അതിനുശേഷമേ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നു അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ അപ്പോൾ ആ രീതിയിൽ റെസിപ്രോക്കലായിട്ട് ഒരു കാര്യം ചെയ്ത് തിരിച്ചും ആ അപ്പോൾ ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു ഒരു കാര്യം ഒരു മറ്റേ ഗ്രൂപ്പിന് ചെയ്യുന്നു മറ്റേ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് തിരിച്ച് ചെയ്യുന്നു അതാണ് റെസിപ്രോക്കൽ എന്ന് പറയുന്നത് ഓക്കെ മറ്റേ സീക്വൻഷ്യൽ എന്താണ് ഒരു ഗ്രൂപ്പ് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞ് ഒരു ടാസ്ക് ഒരു ടാസ്കിൻ്റെ ഭാഗം ചെയ്ത് കഴിഞ്ഞിട്ട് ആ ചെയ്ത് കഴിഞ്ഞ ഭാഗം എന്ത് ചെയ്തു അടുത്ത ഗ്രൂപ്പിന് കൊടുത്തു അത് അടുത്ത ഗ്രൂപ്പ് എന്ത് ചെയ്തു ബാക്കിയുള്ള അവരുടെ ഭാഗം ചെയ്ത് പിന്നെ അടുത്ത ഗ്രൂപ്പിന് അത് കൈമാറുന്നു അങ്ങനെ അങ്ങനെ സീക്വൻഷ്യലായിട്ട് പോവുക റെസിപ്രോക്കൽ അങ്ങനെയല്ല ഒരു ഗ്രൂപ്പ് ചെയ്ത ശേഷം അടുത്ത ഗ്രൂപ്പിനാണ് അത് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ അടുത്ത ഗ്രൂപ്പ് എന്ത് ചെയ്തു ഈ ആദ്യം ചെയ്ത ഗ്രൂപ്പിന് തിരിച്ച് ചെയ്ത് കൊടുക്കുന്നു അതാണ് റെസിപ്രോക്കൽ ഇൻ്റർഡിപ്പെൻഡൻസ് പിന്നെ ടീം റിലേഷൻഷിപ്പ് ഇത് നമ്മുടെ സീക്വൻഷ്യലായിട്ടുള്ള ഇൻ്റർഡിപ്പെൻഡൻസ് തന്നെയാണ് അതിൽ ഇത്രയേ ഉള്ളൂ ഓരോ ഗ്രൂപ്പും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പെർഫോം ചെയ്ത് ചെയ്യും അപ്പോൾ അത് മറ്റു ഗ്രൂപ്പിൻ്റെ പ്രീ റിക്വസ്റ്റ്സ് ആയിരിക്കും അതങ്ങനെ ആ എല്ലാ ഗ്രൂപ്പിൻ്റെ ഓപ്പറേഷൻസ് ഒരു ടൈം ബൗണ്ടഡായിട്ട് ചെയ്യുമ്പോൾ അതാണ് ടീം റിലേഷൻഷിപ്പ് സോ ആ രീതിയിലാണ് നമുക്ക് ഇൻ്റർഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ഇൻ്റർ റിലേഷൻഷിപ്പ് വരുന്നത് ഗ്രൂപ്പിൽ ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇൻ്റർ ഗ്രൂപ്പ് ഓപ്പൺനെസ് ആൻഡ് കോപ്പറേഷനാണ് അതായത് നമ്മളുടെ ഈ ഓർഗനൈസേഷനിലെ ഗ്രൂപ്പ്സ്
എല്ലാം പരസ്പരം കോപ്പറേറ്റ് ചെയ്യും. എന്തിനാണ് കോപ്പറേറ്റ് ചെയ്യുന്നത്? ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മാനേജ്മെൻറ്റ് എപ്പോഴും നമ്മളുടെ എല്ലാ ഗ്രൂപ്പും വളരെയധികം നല്ല കോപ്പറേറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഫോം ചെയ്യുന്ന രീതിയിൽ പരസ്പരം എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ചെയ്യേണ്ടത്. ഓക്കെ, സോ ആ രീതിയിൽ ആണ് ഒരു മാനേജ്മെൻറ്റ് ആ ഗ്രൂപ്പ്സിനെ ഉൾക്കൊള്ളേണ്ടത്. പിന്നെ ഇൻ്റർ ഗ്രൂപ്പ് കോമ്പറ്റീഷൻസ്, നമ്മുടെ ഇൻ്റർ ഗ്രൂപ്പിൽ കോമ്പറ്റീഷൻസ് ആവാം ഗ്രൂപ്പുകൾ തമ്മിൽ, പക്ഷേ അത് ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരിക്കണം. അത് ഏതൊക്കെ രീതിയിലാണ്? അതായത് ഓരോ ഗ്രൂപ്പും മറ്റുള്ള ഗ്രൂപ്പിനെ തീർച്ചയായിട്ടും കോമ്പറ്റീറ്ററായിട്ട് തന്നെ കാണേണ്ടതാണ്. ഓക്കെ, അതേസമയം തമ്മിൽ ഇൻ്റർ ഡിപ്പെൻഡൻറ്റും ആവണം. ഈ ഗ്രൂപ്പുകൾ തമ്മിൽ നല്ല ഹെൽത്തി കോമ്പറ്റീഷനാണ് വേണ്ടത്. കോമ്പറ്റീഷൻ ഉള്ളപ്പോഴും തീർച്ചയായിട്ടും ഓരോ ഗ്രൂപ്പും ചിന്തിക്കേണ്ടത് മറ്റ് ഗ്രൂപ്പ്സ് അവരുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടാണ്, പക്ഷേ എങ്കിലും അവർ തമ്മിൽ ഇൻ്റർഡിപ്പെൻഡൻ്റ് ആവണം. ആ രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് ഫോം ചെയ്യേണ്ടത്. പക്ഷേ പലപ്പോഴും അങ്ങനെയല്ല സംഭവിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗ്രൂപ്പും മറ്റുള്ള ഗ്രൂപ്പ്സിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അത് തെറ്റായിട്ടുള്ള രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീക്ക് പോയിൻറ്സിനെ കുറിച്ചിട്ടായിരിക്കും അവരെപ്പോഴും തിങ്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് എന്താണ്, സ്വാഭാവികമായിട്ടും ആ ഇൻ്റർഡിപ്പെൻഡൻസ് കുറയുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഓരോ ഗ്രൂപ്പും മറ്റുള്ള ഗ്രൂപ്പിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ചിന്ത, അതും എന്താണ്, മോശമായിട്ടുള്ള ചിന്തയാണ്. മോശമായിട്ടുള്ള രീതിയിലാണ് ഓരോ ഗ്രൂപ്പിനെയും മറ്റുള്ള ഗ്രൂപ്പ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇൻട്രാക്ഷനും കമ്മ്യൂണിക്കേഷനൊക്കെ കുറയുകയാണ് ചെയ്യുക. ഇനി അഥവാ ഗ്രൂപ്പുകൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റ് ഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഗ്രൂപ്പുകൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യും. പക്ഷേ ആ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ എന്താണ് ഫോൾട്ട് അതിനെയായിരിക്കും കണ്ടെത്തുന്ന ഓരോ ഗ്രൂപ്പ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കോമ്പറ്റീഷൻ സുഗമമാവാറില്ല. പക്ഷേ എപ്പോഴും നല്ല ഇൻ്റർ ഗ്രൂപ്പ് റിലേഷന് നല്ല ഹെൽത്തി കോമ്പറ്റീഷൻ അനിവാര്യം. സോ ഇങ്ങനെ നമ്മളുടെ ഗ്രൂപ്പ് ബിഹേവിയർ, അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഗ്രൂപ്പ് നോംസ്, ഗ്രൂപ്പ് ഇഫക്റ്റീവ്നെസ് അല്ലേ, ഗ്രൂപ്പ് ഇൻ്റർഡിപ്പെൻഡൻസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടിരുന്നു. അതിൻ്റെയൊക്കെ കോൺസിക്വൻസസ്, അനന്തരഫലങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതും അവർക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പുകൾ, വർക്ക് ഗ്രൂപ്പുകൾ എന്താണ് ഒരു നല്ല ഗ്രൂപ്പായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സും അവിടെ ഓരോ ഗ്രൂപ്പ് മെമ്പേഴ്സിനും ഉണ്ടാവുന്നുണ്ട്. അവരുടെ പാറ്റേൺ ഓഫ് ഇൻട്രാക്ഷൻ, അവരുടെ സെൻറ്റിമെൻറ്റ്സ്, അവരുടെ ആക്ടിവിറ്റി, ഇതെല്ലാം ഓരോ ഗ്രൂപ്പ് മെമ്പേഴ്സും ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ഗ്രൂപ്പ് ബിഹേവിയർ ഉണ്ടാവുന്നത്. അപ്പം അതുമാത്രമല്ല, ഈ ഗ്രൂപ്പിലുണ്ടാവുന്ന നോംസ്, അതുപോലെ തന്നെ നല്ല നോംസൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെയും ഈ പറയുന്ന ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ഓരോരുത്തരും അവരുടെ പൊട്ടൻഷ്യാലിറ്റീസ് നല്ല രീതിയിൽ ആ ഗ്രൂപ്പിൽ യൂട്ടിലൈസ് ചെയ്യുന്നു. അതുമാത്രമല്ല, അവരുടെ പേഴ്സണൽ ഗോൾസും അവിടെ അച്ചീവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹൈ പ്രൊഡക്ടിവിറ്റിക്ക് എപ്പോഴും നല്ല ഗ്രൂപ്പ് ഉണ്ടാവണം.